കപ്പയും മുരിങ്ങ ഇലയും കറി ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ കപ്പ ഇതൊരു അരക്കിലോന് കൂടുതലുണ്ട് നാല് പച്ചമുളക് ഒരു അഞ്ചാറ് അല്ലി വെള്ളുള്ളി തൊലി കളയാതെ തൊലിയോടുകൂടി ചതച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു പിടി വെറും ഒറ്റ പിടി മുരിങ്ങയില ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണ എത്രയേ വേണ്ടൂ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കപ്പ ചെറുതായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മതി നാല് പച്ചമുളക് നീളത്തിൽ മുറിച്ചതാ കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം വെച്ച് വേവാൻ വെക്കാം പച്ചമുളക് ഇതിന് വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല പച്ചമുളക് മാത്രമേ ഉള്ളൂ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാം മൂടി കപ്പ വെന്തിട്ടുണ്ട് മുക്കാ വേവായി ഇനി കുറച്ചും കൂടി വേവുള്ളൂ ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിക്കാം പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ടാണ് വേവിക്കുന്നത് നല്ല വേവുന്ന കപ്പയാണ് വേവാറായിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവിക്കും കപ്പ പാകത്തിന് വന്നിട്ടുണ്ട് ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുത്തു ഇനി ഈ മുരിങ്ങയില ചേർക്കണം ഒരു പിടി മുരിങ്ങയിലയുള്ളൂ അത്ര വേണ്ടൂ ഒപ്പം തന്നെ ചതച്ച് വെച്ചിട്ടുള്ള വെള്ളുള്ളി തൊലി കളയാതെയാണ് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത് അധികം വേവ് വേണ്ട ഇങ്ങനെ മുരിങ്ങയില ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്ന് ചൂടാതെ വേണ്ടു നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറിയാണ് കപ്പയും മുരിങ്ങയിലയും ചേർത്തുള്ള കറി പണ്ടുകാലത്തൊക്കെ എപ്പോഴും വീടുകളിൽ ഉണ്ടാക്കും കഞ്ഞിക്കും ചോറിനും വെറുതെയും കഴിക്കാം വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ കൂടെ കഴിക്കാനും എല്ലാം പറ്റും ഒരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം മുരിങ്ങയില കപ്പ നാടൻ കറി റെഡിയായിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് വെളുത്തുള്ളിയുടെയും പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു മണം നല്ലൊരു അടിപൊളി മണം വന്ന് ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം മുരിങ്ങയില ആവശ്യത്തിന് വെന്തിട്ടുണ്ട് നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് കഞ്ഞിയും ഈ കറിയും കിട്ടിയാൽ വേറെ ഒന്നും വേണ്ട
അയറ് നിറച്ച് അഞ്ഞി കുടിക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നാടൻ രീതിയിലുള്ള ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ എല്ലാവരും തുടർന്നും വാച്ച് ചെയ്യണം. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.